പി എസ് സി ചലഞ്ചിൻ്റെ എസ് സി ആർ ടി ഷോർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായാണ്. അപ്പോൾ എപ്പോഴാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? 1986. ഇത് പ്രകാരമാണ് പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാകുന്നത്. ഈ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ നിയമം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു ഉപഭോക്താവിന് താഴെ പറയുന്ന അവകാശങ്ങളുണ്ട്. 1. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. 2. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. അപ്പോൾ ആദ്യത്തെ 4 പോയിൻ്റ് ഏതൊക്കെയാണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിന് സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. അതായത് നമ്മുടെ ജീവനും അതേപോലെ തന്നെ സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും, അതായത് അങ്ങനെ വിപണനം ചെയ്യാതിരിക്കാനുള്ള, അതായത് അതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന അവകാശം ലഭിക്കുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നു. 3. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. 4. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഇത്രയുമാണ് ആദ്യത്തെ 4 പോയിൻ്റ്. അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. അപ്പോൾ ഈ 5 അവകാശങ്ങളാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത്. ഈ നിയമത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഉപഭോക്തൃ കോടതികൾ. ഇനി ഉപഭോക്തൃ കോടതികൾ എന്താണെന്ന് നോക്കാം. ഉപഭോക്താവിനെ ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നതിൽ ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിൽ ഉപഭോക്തൃ കോടതികൾക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഇന്ന് ത്രിതല ഉപഭോക്താക്കളുടെ ഉപഭോക്തൃ കോടതികളുടെ സേവനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഉപഭോക്താക്കൾക്ക് എത്ര ത്രിതല ഉപഭോക്തൃ കോടതികളാണ് ലഭ്യമായിട്ടുള്ളത്? അപ്പോൾ ഇത്രയുമാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് എസ് സി ആർ ടി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും തീർച്ചയായും ഒരു ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉപഭോക്താവിന് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിക്കാം.